സേതുബന്ധൻ പദ്ധതിയാട് പാലത്തിന് മുപ്പത്തിരണ്ട് കോടി രൂപ അനുവദിച്ചുവെന്ന് ഡീൻ കുര്യാക്കോസ് എം പി നിലവിലുള്ള പാലം രണ്ടായിരത്തി പതിനെട്ടിലെ പ്രകൃതിക്ഷോഭത്തിൽ തകർന്നു പോയിരുന്നു വാഴത്തോപ്പ് മരിയാപുരം ഗ്രാമപഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന തടിയമ്പാട് മരിയാപുരം റോഡിൽ പെരിയാറിനു കുറുകെ പാലം നിർമ്മിക്കുന്നതിന് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയം സി ആർ ഐ എഫ് സേതുബന്ധൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി മുപ്പത്തിരണ്ട് കോടി രൂപ അനുവദിച്ചതായി ഡീൻ കുര്യാക്കോസ് എം അറിയിച്ചു നിലവിലുള്ള പാലം രണ്ടായിരത്തി പതിനെട്ടിലെ പ്രകൃതിക്ഷോഭത്തിൽ തകർന്നു പോയിരുന്നു തുടർന്ന് മാസങ്ങൾ കഴിഞ്ഞാണ് രണ്ട് പഞ്ചായത്തുകൾ തമ്മിൽ ഗതാഗതം പുനഃസ്ഥാപിച്ചത് പിന്നീട് എല്ലാ മഴക്കാലത്തും ചപ്പാത്ത് തകരുന്നത് തുടർക്കഥയായി ദേശീയപാത നൂറ്റി എൺപത്തിയഞ്ചിൽ ഇടുക്കി മരിയാപുരം തടിയമ്പാട് റോഡിൽ ഈ പാലം യാഥാർത്ഥ്യമാകുമ്പോൾ ജില്ലയിലെ ടൂറിസം വികസനത്തിനും പ്രദേശവാസികൾക്കും ഏറെ പ്രയോജനകരമാകുമെന്ന് എം പി പറഞ്ഞു ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു വികസന പദ്ധതി കൂടി യാഥാർത്ഥ്യമാകുന്നു എന്നുള്ളത് ഏറെ അഭിമാനകരമാണ് ജില്ലാ ഹെഡ്ക്വാർട്ടേഴ്സുമായി ബന്ധപ്പെട്ട് വളരെ സുപ്രധാനമായ ആവശ്യമായിരുന്നു തടിയമ്പാട് ടൗണിൽ നിന്നും മരിയാപുരം പഞ്ചായത്തിലേക്ക് കിടക്കുന്ന ബൃഹത്തായ ഒരു പാലം പുനർനിർമ്മിക്കുക എന്നുള്ളത് രണ്ടായിരത്തി പതിനെട്ടിൽ ഉണ്ടായപ്പോൾ ഇടുക്കി ഡാം കുറേ നാളുകൾക്ക് ശേഷം തുറന്നു വിട്ടപ്പോൾ ഏറ്റവുമധികം തകർച്ച അനുഭവിച്ച മേഖലയാണ് പെരിയാറിൻ്റെ ഇരുവശങ്ങളിലുമുള്ള മരിയാപുരം വാഴത്തോപ്പ് പഞ്ചായത്തിലെ നിവാസികൾ ഒരു കരയിൽ നിന്ന് മറ്റൊരു കരയിലേക്ക് യാത്ര ചെയ്യാൻ പറ്റാത്ത ഒരു സ്ഥിതിയായിരുന്നു ഉള്ളത് എന്നുള്ളത് വസ്തുതയാണ് വള മാസങ്ങളോളം അവിടെ ഗതാഗതം തടസ്സപ്പെട്ട് കിടക്കുകയായിരുന്നു കാരണം ഒരു ചപ്പാത്ത് മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് ആ ചപ്പാത്ത് വെള്ളപ്പാച്ചിലിൽ തകർന്നു പോവുകയും പിന്നീട് അത് പുനർനിർമ്മിക്കുന്നതിന് വേണ്ടി മാസങ്ങളുടെ തന്നെ കാലതാമസം എടുത്തു എന്നുള്ളതാണ് എന്നുള്ളതാണ് വസ്തുത ഒരു പാലമായി അത് പുനർനിർമ്മിക്കാൻ നമുക്ക് കഴിഞ്ഞില്ല ആ കാലഘട്ടം മുതലുള്ള ഒരു വലിയ ആവശ്യമായിരുന്നു അവിടെ ഒരു പാലം നിർമ്മിക്കുക എന്നുള്ളത് എന്തായാലും ഈ ഘട്ടത്തിൽ നമുക്കവിടെ നാഷണൽ ഹൈവേ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും പാലം നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് മുപ്പത്തി കോടി രൂപ കേന്ദ്ര ഗവൺമെൻറ് സേതുബന്ധം പദ്ധതിയിൽപ്പെടുത്തി ഉൾക്കൊള്ളിച്ച് നമുക്ക് അനുവദിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ വകുപ്പ് മന്ത്രി ശ്രീ നിതിൻ ഗഡ്കരിക്കും അതുപോലെ വകുപ്പുതല ഉദ്യോഗസ്ഥന്മാർക്കെല്ലാവർക്കും കേന്ദ്ര ഗവൺമെന്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും മുഴുവൻ ഉദ്യോഗസ്ഥന്മാർക്കും ഈ അവസരം ഞാൻ നന്ദി രംഗപ്പെടുത്തുക സംസ്ഥാനതലത്തിലെ എൻ എച്ച് വിഭാഗത്തിലെ മുഴുവൻ ഉദ്യോഗസ്ഥന്മാരും പി ഡബ്ല്യു ഡി സെക്രട്ടറി വരെയുള്ള മുഴുവൻ ഉദ്യോഗസ്ഥന്മാരും ഈ കാര്യത്തിൽ വളരെ ആത്മാർത്ഥമായി നമ്മുടെ ഈ പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടി സഹകരിച്ചു സംസ്ഥാന ഗവൺമെൻറ് ആ കാര്യത്തിൽ അതോടൊപ്പം തന്നെ കുറച്ച് ഉദ്യോഗസ്ഥന്മാരെല്ലാവരും ചെയ്ത ഉപകാരത്തിന് ഞാൻ ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തിയാണ് പാല